കോൺഗ്രസ് DYFI സംഘർഷം. നിരവധി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 സംഭവം. രാത്രി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടന്നിരുന്നു. ഇതിൽ 3 DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ആലംകോട് സുഹൈലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടാകുമെന്ന സംശയത്തെ തുടർന്ന് പോലീസ് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അവിടെ രാത്രി ആയതോടെ പോലീസ് മാറിയ സമയത്താണ് സുഹൈലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. നമ്മളെ മുഖ്യമന്ത്രി കൂടി പാസ് ചെയ്തപ്പോഴത്തേക്കും കരിങ്കൊടി കാണിച്ചായിരുന്നു. കരിങ്കൊടി കാണിച്ചപ്പോൾ DYFI നമ്മളെ തടയാൻ വന്നു, തിരിച്ചടിച്ചു, നമ്മൾ ആക്രമിച്ചു, നമ്മൾ തിരിച്ചടിച്ചു. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ടും കൊണ്ടും ഇതായി. അപ്പോഴേ ഭീഷണികൾ തുടങ്ങിയായിരുന്നു. അവർ വെട്ടിക്കിടത്തി ഉടക്കൂല, അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള ഭീഷണി നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം പോലീസ് വന്നു നമ്മളോട് യൂത്ത് ഈ ഭീഷണികളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. 100 പ്രവർത്തകർ ഉണ്ടായിരുന്നു. എന്ത് നേരിടാൻ തയ്യാറാണ് ഞങ്ങൾ നിന്ന്. പക്ഷേ അപ്പോഴും പോലീസ് കൊണ്ട് പറഞ്ഞു നിങ്ങൾ കൂടി നിൽക്കരുത്, ക്രമസമാനം തരും, നിങ്ങളോട് ഒന്ന് മാറണം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴേ അവരെ വാക്ക് വിശ്വസിച്ച് എല്ലാവരും പറഞ്ഞു വിട്ട്. ഞാനും എൻ്റെ അനിയന്മാരും കുടുംബവും മാത്രമേ വീടിനകത്തുള്ളായിരുന്നു. ആ സാഹചര്യത്തിൽ പോലീസുകാർ 10 ഫ്രണ്ട് കസേര ഇരിപ്പും തുടങ്ങി, ഇടി വണ്ടിയും കൊണ്ടിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഒരു 8 ആ വാക്കിനൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് കോൾ വന്നു, ഇതിനൊക്കെ പ്രശ്നമുണ്ട്, എനിക്ക് ഫ്രണ്ടിൽ ഇടിവണ്ടി കാണാനില്ല, നമുക്കിപ്പോൾ താഴെ കിടക്കുന്നു. പോലീസുകാർ ഇറങ്ങിയിട്ട് സാറേ അവരാളും കൂടി കൂടുകയാണ്, ഏത് നിമിഷം ഒക്കെ അവിടെ എത്തും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ നേരെ വീട്ടുകാരത്താക്കി അതടച്ച് പോലീസ് അവർ വന്നു. ആദ്യം വന്ന് കല്ലുകൾ ഇറങ്ങി തുരുവരായിരുന്നു. പോലീസുകാരെ ചലിച്ചിട്ടില്ല, അവർ ഒറ്റ പോലീസുകാരെ ധരിച്ചിട്ടില്ല. നോക്കിക്കൊണ്ട് നിന്നല്ലാതെ പോലീസ് അവർ പിന്നെ ന്യായീകരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, 60 വാളും ഇട്ടിടും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ നിസ്സാരമാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അവരെ വാക്ക് വിശ്വസിച്ചാണ് പ്രവർത്തനം മൊത്തം പറഞ്ഞ വെച്ചാൽ വീണ്ടും കയറിയത്. ഞാൻ ഈ ഡോറ് പ്രസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വന്ന അമ്മമാർ ബാക്ക് കൂടി കുറച്ചൊരാത്ത് നിന്ന് പറയും, ഉമ്മായ ഡോറിൻ്റെ സൈഡിലേക്കാണ്. ഉമ്മായ നേരെ കൈപിടിച്ച് വലിച്ച് അവനെ ഇറക്കി വിടുന്ന ഉമ്മായ കൈപിടിച്ച് വലിച്ച് എൻ്റെ വൈഫും കുഞ്ഞും സൈഡിലേക്കായിരുന്നു. കുഞ്ഞിനെ വലിച്ച് താഴെയിട്ട് വൈഫിൻ്റെ റൂമിലോട്ട് തള്ളിയിട്ട് എൻ്റെ കുഞ്ഞാടെ 10 മോളുണ്ടായിരുന്നു. അവൾ ആ പേക്കി കൂടി ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവൾ അതുകൂടി വലിച്ചു കഴിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഒരു വിധത്തിൽ പ്രയോഗിച്ച് എങ്ങനെ അനിയന്മാരില്ലാണ്ട് പ്രയോഗിച്ചിട്ട് എങ്ങനെയൊരു ഉമ്മായും അവരെല്ലാം ഇറക്കി വിട്ട് എന്നിട്ട് ഞാനും ബാക്ക് കൂടി ഇറങ്ങി ഓടി. ഇവിടെ വാളിനാണ് ഈ ഡോർ മൊത്തം വെട്ടിപ്പൊളിച്ചത്. വാളിന് ജസ്റ്റ് മിസ്സാണ്, കാരണം ഞാൻ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഞാൻ മുകളിലും താഴെ കഴിച്ച് എന്ന് ഒരു നിമിഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു എൻ്റെ വള്ളക്കീര തന്നെ. അത്ര ഇതായിട്ടാണ് അമ്മമാർ വെട്ടിയത്. ലാസ്റ്റ് ഇറങ്ങി ഓടി. അമ്മമാർ വന്ന് വീട് മൊത്തം അടിച്ച് പൊളിച്ച് ഇവിടെ പുറത്തിരുന്ന വണ്ടികളെ മൊത്തം അടിച്ച് തകർത്ത് ഒരു നമ്മളെ കുട്ടികളെല്ലാം വണ്ടിയുടെ ഒരു 6-7 വണ്ടി കൂടെ ഇരിപ്പുണ്ട്. എല്ലാം അടിച്ച് നശിപ്പിച്ചമാർ, ഫ്രണ്ട് ഹെഡ്ലൈറ്റുകളും ടാങ്കും അതും ഇതും പൂർണ്ണമായിട്ട് വണ്ടിയൊക്കെ നശിപ്പിച്ചിട്ടാണ് അമ്മമാർ പോയത്. ഒരു എന്താ പറയുക, കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ട ഒന്നാണ്. ഞങ്ങൾ പ്രവർത്തനം ജിയാദിക്കാരുടെ വീട് കല്ലെറിഞ്ഞ് പാപ്പയുടെ തലയ്ക്ക് പൊട്ടലുണ്ട്, പുള്ളിക്കാരനാണ്, പാപ്പയുടെ തലയ്ക്ക് പൊട്ടലുണ്ട്, പാപ്പയുടെ പ്രശ്നങ്ങൾ. അങ്ങനെ നിരന്തരം അമ്മമാർ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ. തുടർന്ന് സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറ്റിങ്ങൽ നഗരസഭാ അംഗം നജാമിന്റെ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇന്നലെ രാത്രി 9:30 കുറേ ആൾക്കാർ എൻ്റെ വീടിൻ്റെ പരിസരത്ത് വരികയും എന്നെ കൊല്ലുവന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് താഴോട്ട് പോവുകയും താഴെ പോയി എൻ്റെ സഹോദരുടെ വീട്ടിൽ സഹോദരുടെ മകളുടെ വീട് നിന്ന് അടിച്ചു പൊളിക്കുകയും അവിടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുണ്ടായിരുന്നു, മകനെ അടിക്കുകയും അപ്പോൾ എൻ്റെ സഹോദരുടെ മോൻ ഇറങ്ങി വരെ അവനെ അടിച്ച് അവിടെ നിന്ന് വേണം ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട് തിരക്കുകയും അവിടെ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഒന്ന് വളരെ മോശമായ അസഭ്യം വിളിക്കുകയും സ്ത്രീകൾക്ക് കേൾക്കാൻ പാടില്ലാത്തുള്ള അസഭ്യങ്ങളും ഒക്കെ വിളിച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരികയും എൻ്റെ വീടിൻ്റെ ചെന്നൽ ചിന്തകൾ അടിക്കുകയും അടിച്ചു പൊട്ടിക്കുകയും എന്നെ കൊല്ലുവന്നും വാളും കടാരയും അതുപോലുള്ള മാരകായുധങ്ങളും ചെയിനും അതുപോലുള്ള മാരകായുധങ്ങളുമായിട്ട് എൻ്റെ വീടിൻ്റെ പിന്നെ വാതിലുകളൊക്കെ ചവിട്ടുകയും മറ്റ് അക്രമങ്ങളെല്ലാം നടത്തി അവർ കയറി പോവുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ, കോൺഗ്രസ് ഭവൻ എന്നിവയൊക്കെ DYFI പ്രവർത്തകർ അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മേഖലയാണ് ആലങ്കോട്. ഈ കേരള നവയാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഗുണ്ടകളുമായിട്ട് അഴിഞ്ഞാട്ടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആലങ്കോട് മേഖല ക്രമസമാധാന നില തകരാൻ കാരണം. വ്യാപകമായിട്ട് പുറത്തുനിന്ന് വന്ന DYFI പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ, ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ, മരണപ്പെട്ടുപോയ ബഹുമാനീയനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡുകൾ, കോൺഗ്രസ് ഭവൻ എന്നിവ അടിച്ചു തകർത്തു. കൊച്ചുങ്ങൾ താമസിക്കുന്ന വീടുകൾ അടിച്ചു തകർത്തു. ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കാനാണോ, ഗുണ്ടായിസ പ്രവർത്തനമാണോ ഈ DYFIക്കാർ അഴിഞ്ഞാടിയിരിക്കുന്നത്? ഇതിന് വ്യാപകമായ പ്രതിഷേധമുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം ഈ മേഖലയിൽ സ്ഥാപിക്കാൻ ആണ് നമ്മൾ ഒരുങ്ങുന്നത്. അതിനുള്ള മുൻകൈ നേതാക്കന്മാരെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് കരവാരം ഗ്രാമപഞ്ചായത്തിലും ആലംകോട് ടൗണിലും കോൺഗ്രസ് ഇന്ന് ഹർത്താൽ ആചരിക്കുന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.
World Palace Premium Luxury 4-Star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, luxury rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-Star Hotel and Club Lounge, Mamam Attingal.